ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മൈ സ്ട്രാജ്, യു ലിസണിങ് ടു ബിറ്റ്സ് ഓഫ് ലൈഫ്. പുതിയൊരു ഇടയിലേക്ക് മറ്റൊരു ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം ഗായ്സ്. ഇന്ന് ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്നത് എൻ്റെ ഒരു കുഞ്ഞൊരു ലൈഫിലെ കുഞ്ഞൊരു പാർട്ട് ഓഫ് ജേണിയാണ് കേട്ടോ. എനിക്കുണ്ടായിട്ടുള്ള അനുഭവമൊക്കെ ആയിട്ട് ഇത് എത്രത്തോളം പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ചിലരൊക്കെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പിന്നെ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കുന്നില്ല, ചിലപ്പോഴൊന്നും ഞാൻ മറക്കത്തുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു വീഡിയോ ഒരിക്കട എന്ന് വിചാരിച്ചു. എനിവേ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പീരീഡ് എന്ന് വെച്ചാൽ, എൻ്റെ 4 കൊല്ലത്തെ നേഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞ് 1 കൊല്ലത്തെ കമ്പൽസറി നേഴ്സിംഗ് സർവീസായിട്ട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ട് ഇറങ്ങുന്ന ഒരു ടൈമാണ് കേട്ടോ. ആ ഒരു ടൈം പീരീഡിൽ, എൻ്റെ കമ്പൽസറി നേഴ്സിംഗ് സർവീസ് അവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ, ഏകദേശം എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഒഴിട്ട് എഴുതി വെളിയിൽ പോവുകയാണ്, IELTS എഴുതി വെളിയിൽ പോവുകയാണ്, കുറേ പേര് ജർമ്മന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ പേര് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനൊക്കെ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിലർക്ക് അവിടെ ജോലി കിട്ടുകയാണ്, റാങ്ക് ലിസ്റ്റിലെ പേര് വരികയാണ്. ഈ ഒരു ടൈം പീരീഡിലൊക്കെ ഞാൻ വിചാരിച്ചു, ഓക്കെ ടൈം ഉണ്ടല്ലോ, അതൊന്നും പ്രായമായില്ലല്ലോ, എഴുതിയെടുക്കാം, ഈ ഒരു ജോലിയുടെ കൂടെ പഠിക്കാൻ വയ്യ എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു ഞാൻ. ഇത് കഴിയാനായ സമയത്ത്, അതായത് ഈ ഒരു കമ്പൽസറി നേഴ്സിംഗ് സർവീസ് കഴിയാനായ പീരീഡിൽ, ഒരു ലാസ്റ്റ് 2-3 മന്തിൻ്റെ ടൈമിലാണ് ഞാൻ ഈ ഒരു OET പറ്റിയിട്ട് സീരിയസ് ആയി തുടങ്ങിയതും, OET പഠിച്ച്, അതായത് കണ്ടിന്യൂസ്ലി പഠിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതിലേക്കൊക്കെ എത്തിയത്. കഴിയാനായപ്പോൾ OET എഴുതുകയും ചെയ്തു. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, കിട്ടും നമുക്ക് വന്നു വേണ്ട എന്നുള്ള പ്രതീക്ഷയായിരുന്നു, പക്ഷേ കിട്ടിയില്ല OET. എനിവേ, ഈ ഒരു OET കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡൗണായി, ആക്ച്വലി ഡൗണായി. കാരണം ഒരു കൊല്ലം കഴിഞ്ഞ് ഇനി കമ്പൽസറി നേഴ്സിംഗ് സർവീസ് കഴിയാണ്, അതിനുശേഷം ജോലിയില്ല, നമ്മൾ ഫ്രണ്ട്സ് കോയപ്പറ്റ് വെളിയിൽ പോവുകയാണ്, നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ടെൻഷനിലായിരുന്നു. ഇപ്പം ചിരിച്ചുകൊണ്ട് വരുന്ന ടൈമാണെങ്കിലും ആ ഒരു പീരീഡിൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ജയിക്കുമെന്നൊക്കെയുള്ള, തോക്കാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചിലയിടത്തൊക്കെ, അതായത് കിട്ടും എന്നൊക്കെയുള്ള. പക്ഷേ എനിവേ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നത്. ആസ് എ നേഴ്സ് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതായത് എവിടെ വേണമെങ്കിലും ജോലി കിട്ടി, എങ്ങനെയെങ്കിലും ജോലി ചെയ്യാം എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ജോലി അന്വേഷിച്ച് തുടങ്ങിയപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഓക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമെന്നുള്ളതല്ലോ. ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞപ്പോഴും ആ ഒരു ജോലിക്ക് മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു 1 ഇയർ പീരീഡിൽ ചെയ്തതിനേക്കാളും കൂടുതൽ സാലറി, പിന്നെ ആ ഒരു കംഫേർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യമൊന്നും കിട്ടുന്നില്ല കേട്ടോ, എവിടെയും കിട്ടുന്നില്ല. ഈ ഒരു 1 ഇയർ പീരീഡ് വെച്ച് ജോലി ഇല്ലാത്തൊരവസ്ഥ, കയ്യിലൊക്കെ ഉള്ള ക്യാഷും ഇല്ല, വീട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രഷറൊന്നും ഇല്ല കേട്ടോ. അതായത് ജോലിക്ക് ഇപ്പോഴും തന്നെ പെട്ടെന്ന് പോകണം, അങ്ങനെ ജോലി ചെയ്യണം എന്നുള്ള ഇതൊന്നും വീട്ടിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഓരോ OET പഠിച്ചിട്ട് എഴുതിയെടുക്കാം എന്നൊക്കെയുള്ള ഇതിലങ്ങനെ ഒന്നുകൂടെ ട്രൈ ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ജോലി ചെയ്തിട്ട് ജോലി ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഒരു ടൈമിൽ യൂട്യൂബൊക്കെ ഉണ്ട്, പക്ഷേ യൂട്യൂബ് എന്നാലും ഇപ്പോഴായാലും വലിയ ഏണിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു ഓഗുല ഇൻകത്തിൻ്റെ സോഴ്സ് ആയിട്ടൊന്നും ഇപ്പോഴും കണക്കാക്കാൻ പറ്റില്ല. കാരണം വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, 3 വർഷമായിട്ടും വലിയ ഒന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ, ഫോർ സാറ്റിസ്ഫാക്ഷൻ ഓൾസോ. എനിവേ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ജോലി കിട്ടുന്നില്ല കേട്ടോ. വളരെ വലിയ ടെൻഷനായി. കാരണം ഒരുപാട് ഇൻ്റർവ്യൂസ് അവിടെ എറണാകുളത്താണ് ഞാൻ പഠിച്ചത്, അപ്പോഴും അവിടെ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഇങ്ങനെ പരക്കെ അറ്റൻഡ് ചെയ്യുകയാണ്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇൻ്റർവ്യൂസിന് പോയി, എല്ലായിടത്തും നോട്ടിഫിക്കേഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നോട്ടിഫിക്കേഷൻ വരുന്നിടത്തൊക്കെ അപ്ലൈ ചെയ്തു, എന്നിട്ട് കിട്ടുന്നില്ല. അവിടെ കുറേ സ്ഥലത്ത് നോക്കി, പിന്നെ ഇപ്പോഴെ ജോബ് പ്ലാറ്റ്ഫോംസ് ഒരുപാട് എണ്ണത്തിൽ അപ്ലൈ ചെയ്തു, Naukri.com, LinkedIn, അങ്ങനെ ഒരുപാട്. പിന്നെയും ഉണ്ട് കേട്ടോ ഒരുപാട്. ഞാൻ ആ ടൈമിലൊന്നും അറിയാത്ത പോലെ ഒരുപാട് പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. അതിൻ്റെയൊക്കെ ജോബ് നോട്ടിഫിക്കേഷൻ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും, ഇപ്പോഴും ഒരുപാട് പരക്കെ വരും. പക്ഷേ എന്നിട്ടൊന്നും ജോലി കിട്ടുന്നില്ല. ഞാൻ പിന്നെ കുറേ മെഡിക്കൽ ഹോസ്പിറ്റൽസൊക്കെ അപ്ലൈ ചെയ്തപ്പോഴും അവരൊക്കെ പറയുന്ന അവിടെ വേക്കൻസി ഇല്ല, പിന്നെ തരുന്ന സാലറി എന്ന് പറയുമ്പോൾ വളരെ ഭയങ്കര സാലറി ആയിരുന്നു. പിന്നെ ഒരുപാട് വർക്ക് ലോഡ് അതിൻ്റെ കൂടെ വരും. ആസ് നേഴ്സ് ആയിരിക്കും പലർക്കും കേൾക്കുന്നവർക്ക്, പലർക്കും ചിലപ്പോൾ ആയിരിക്കും നേഴ്സ് എന്നൊരിതിൽ ജോലി ചെയ്യുക, കുറേ ഒക്കെ വർക്ക് ലോഡ് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പറ്റുന്നില്ല. പിന്നെ വീട്ടിലൊക്കെ വരികയാണ്, കയ്യിലുള്ള സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഒരുപാട് ചിലവുണ്ടായിരുന്നു, ചിലവാക്കി തീർത്തു. സോ കയ്യിൽ പൈസ ഒന്നുമില്ല, വീട്ടിൽ നിന്നാണ് പൈസ വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതിരിക്കുമ്പോൾ, നമ്മൾ ജോലി ചെയ്യാതിരിക്കുമ്പോൾ നമുക്കുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ
കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ട്. ഡിപ്രഷൻ എന്നുള്ള വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, അതിപ്പം ആവശ്യത്തിൽ അനാവശ്യത്തിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി എന്ത് ചെയ്യും, ജോലിയില്ലല്ലോ, ഒരുപാട് എവിടെയൊക്കെ അറ്റൻഡ് ചെയ്തു. ഞാൻ ആ ടൈമിലാണ് ഇല്ലാത്ത ഹോസ്പിറ്റൽസ് മുഴുവൻ ആലോചിച്ച് നോക്കുക കേട്ടോ. ഞാൻ ആ ടൈമിലാണ് ഒരുപാട് ഹോസ്പിറ്റൽസ് ഉള്ള കാര്യം ഞാൻ ആവുന്നത്. പിന്നെ ഒരു സ്ഥലത്ത് ഇത് കിട്ടി, ഇൻ്റർവ്യൂവിന് കിട്ടി, അങ്ങനെ ഇൻ്റർവ്യൂവിന് കിട്ടി. പക്ഷേ ഇൻ്റർവ്യൂവിന് കിട്ടിയിട്ട് വിളിക്കുന്നില്ല, ഒന്ന് രണ്ട് മാസം വൈകിയത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നില്ല. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്നെ ഇൻ്റർവ്യൂവിൽ സെലക്റ്റ് ആക്കി ജോലിക്ക് വരാം, ജോലിയുടെ ജോയിനിങ് ഡേറ്റ് ആയിക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷേ വിളിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അടുത്താഴ്ച എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ വിളിക്കുന്നില്ല. ഭയങ്കര ടെൻഷനായി, കാരണം ആ ഒരു ഇത് വിശ്വസിച്ച് ഞാൻ കിട്ടിയ ഒരു ജോലി ജോയിൻ ചെയ്യാതിരുന്ന് പിന്നെ വേറെ സ്ഥലത്ത് വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. ലാസ്റ്റ് ജോലിക്ക് കീഴായി. ഇപ്പോഴും ആസ് എ മിംസിൽ പലരും സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാകും, സ്റ്റോറീസ് കണ്ടിട്ടുണ്ടാകും ചിലപ്പോഴൊക്കെ ആസ് എ മിംസിലെ ജോലിക്ക് ആയി. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മൾ ആ ഒരു ജോലി കിട്ടാത്തൊരു സിറ്റുവേഷൻ, ഇപ്പോഴും ഒരു പഠിച്ചിറങ്ങിയിട്ട് ജോലി സെർച്ച് ചെയ്യുന്ന പോലെയല്ല, പഠിച്ചിറങ്ങിയിട്ട് ഒരു വർഷം ജോലിയൊക്കെ ചെയ്തിട്ട് അതിന് ശേഷം ഒരു ജോലി ഇല്ലാത്തൊരു പീരീഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എൻ്റെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ വലിയൊരു പ്രഷറൊന്നും ഉണ്ടായില്ല, അമ്മയായാലും അച്ഛനായാലും അങ്ങനെ എന്തോ ഏതോ ജോലിക്ക് ഇന്ന് നാളെ തന്നെ പോകണം എന്നുള്ള ഒരു പ്രഷറൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിൻ്റെ കൂടെ അങ്ങനെ ഒരു പ്രഷർ കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ സൊസൈറ്റിയുടെ ഒക്കെ ഒരു പ്രതിബിംബമാണല്ലോ മൂവീസൊക്കെ. മൂവീസിലൊക്കെ പലപ്പോഴും കാണുന്ന സാധനമാണ് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നതും വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ആ ടൈമിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ചിരിയായിട്ട് അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നമ്മൾ പലരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ജോലി ഒരു 7 കൊല്ലം 8-9 കൊല്ലം ഒക്കെ വീട്ടിലിരിക്കുമായിരുന്നു, ഇങ്ങനെ ചെയ്ത് വിളിക്കുമായിരുന്നു. ചിലപ്പോൾ ഇത് കുഞ്ഞൊരു പീരീഡ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോഴൊന്നും പറയാതിരുന്നത്. എനിവേ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു പീരീഡിൽ അവരുടെ എന്തായാലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പെട്ടുപോയേനെ. പക്ഷേ ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് മനസ്സിലായി കേട്ടോ. അതായത് നമ്മുടെ ക്രൂസ് ഷിപ്സിലുള്ള നേഴ്സിങ്ങിൻ്റെ വേക്കൻസീസ്, ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ എയർലൈൻസിലുള്ള വേക്കൻസീസ് നേഴ്സുമാരുടെ, പിന്നെ ഇവിടെ ബോട്ട് ആംബുലൻസിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസ്, ഫിഷറീസിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ നേഴ്സിംഗ്, അങ്ങനെ പലതരം ഇൻഡസ്ട്രിയലുള്ള ഓപ്പർച്യൂണിറ്റീസ്, LICSയിലെ നേഴ്സിങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഒരു കാര്യമൊക്കെ ഈ ഒരു ഗ്യാപ്പിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഓക്കെ, പലയിടത്തും അപ്ലൈ ചെയ്ത് പലയിടത്തും വിളിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതൊക്കെ കഴിയുമ്പോഴും നമ്മൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പഠിച്ച ഒരു കാര്യമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലേക്ക് ചിലത് പോകുന്നത്, പക്ഷേ ചിലത് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗ്രോത്ത് അവിടെ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ഉണ്ടാകുന്നു. അതുകൊണ്ടൊക്കെ പലതും ഒഴിവാക്കേണ്ടി വന്നു. ഞാനിവിടെ പറയുന്നത് എനിക്ക് തീരെ ജോലിയില്ല അല്ലെങ്കിൽ തീരെ ഒരു ജോലിയിലും സെലക്ഷൻ കിട്ടിയില്ല എന്നുള്ളൊരവസ്ഥ മാത്രമല്ല കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് കരിയറിൽ പിന്നെയും ഗ്രോത്ത് വേണമല്ലോ. അതായത് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി അവിടെ നമ്മുടെ കരിയർ മുഴുവൻ സ്റ്റോപ്പാണ്, ലൈഫ് ലോങ് അത് തന്നെ ചെയ്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യമല്ല. അങ്ങനെയൊരു കാര്യം വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ ചൂസ് ചെയ്യേണ്ടി വരും. അതായത് ചില സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ലൈക്ക് എനിക്ക് കഴിഞ്ഞ ദിവസം വണ്ടിയിൽ പോകുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടപ്പോഴും ഞാൻ ചിന്തിച്ച കാര്യമാണ്, നമ്മുടെ ട്രാഫിക് ജാം ഉണ്ടല്ലോ, നമ്മുടെ ട്രാഫിക് ലൈറ്റ്സ് വെച്ച് ട്രാഫിക് സിഗ്നലിൻ്റെ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ട്രാഫിക് ജാംസ്, ആ ഒരു ജാം ഉണ്ടാകുന്ന സമയത്ത്, ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓ എന്തൊരു കഷ്ടമാണ് ഇവിടെ സ്റ്റക്കായി കുടുങ്ങിക്കിടക്കുന്നത്, എത്ര സമയമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ ഒരു ട്രാഫിക് ലൈറ്റ് ചുമപ്പെന്ന് പച്ചയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു സ്മൂത്തായിട്ടുള്ള ഒരു റോഡ് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഓക്കെ, ചില സമയത്ത് ചില ബ്ലോക്കുകളൊക്കെ കുറച്ചുകൂടി സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് സഹായിക്കും. ഈ ഒരു എക്സാമ്പിൾ എത്രത്തോളം അതുമായിട്ട് കണക്റ്റ് ആവുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതായത് ചില സമയത്ത് എൻ്റെ ലൈഫിൽ ആ ഒരു സ്റ്റക്കായിട്ടുള്ള ഒരു പീരീഡ്, ആ ഒരു ആസ്ട്രയിൽ ജോയിൻ ചെയ്തതിന് ശേഷം, അതായത് ജോലിക്ക് കയറിയതിന് ശേഷം എനിക്ക് കുറച്ചുകൂടി റിലീഫായിരുന്നു. അതായത് ജോലി കയ്യിലുണ്ട്, അത്യാവശ്യം ഒരു സാലറി കയ്യിൽ കിട്ടും, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇവിടെ കരിയർ സ്റ്റോപ്പ് ആവുന്നില്ല, മറ്റ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയും വേണം. എനിവേ ഈ ഒരു വീഡിയോ എന്തിനാന്ന് ചോദിച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ജോലി ഇല്ലയെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ തേടിയെത്തും, നമ്മളെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മോട്ടിവേഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ.
എനിവേ ഇത്രയൊക്കെയുള്ളൂ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത്. സെൻഡിങ് ഓഫ് സ്ക്രാച്ച്. ബൈ ടാറ്റ.